ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. നല്ല അടിയായിരുന്നു അല്ലേ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. നീ എന്തിനാ തലയിൽ തുണിയൊക്കെ ഇട്ട് വന്ന്? ഞങ്ങള് വിചാരിച്ചു വല്ല കള്ളന്മാരായിരിക്കുമെന്ന്. കള്ളന്മാരെ പോലും ഇങ്ങനെ അടിക്കരുത് മോളെ. സോറിടാ, മീരയ്ക്കും നല്ല വിഷമമായി. ആ കുട്ടി എന്നെ കണ്ടു കാണുമല്ലോ ഇന്നലെ. ആ കണ്ടു, അതിനെന്താ? അല്ല, അതിനൊന്നും ഉണ്ടായിട്ടല്ല. അല്ല, ആ കുട്ടി എന്നെ പറ്റി എന്ത് വിചാരിക്കും? അവക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്തായാലും ഇന്ന് റെസ്റ്റ് എടുക്ക്. ഓഫീസിലെ ലീവ് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഡാ, ഞാൻ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ വേഗം വരാം. ആനന്ദൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ ഇറങ്ങാം, വൈകിട്ട് കാണാം. ശരി. ആനന്ദിനെ ഇവിടെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനാണ് തെറ്റാരിയെന്ന് എനിക്കറിയാം. ഒരു വാക്കുപോലും പറയാതെ ഞാനൊന്ന് പോയത്. ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. എൻ്റെ കരിയർ, ഏജ്, അങ്ങനെ പലതും കാരണം എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. നിനക്കെങ്ങനെ ഫീൽ ചെയ്യുന്ന പോലും ഞാനപ്പോൾ ചിന്തിച്ചില്ല. ഐ വാസ് സോ സെൽഫിഷ്. ഐ എം റിയലി സോറി ആനന്ദ്. ആനന്ദിനൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഞാൻ അവിടെ നിന്നോളാം. എന്തായാലും ഞാനിപ്പോൾ പുറത്തു പോവുക, വൈകിട്ട് കാണാം. ടേക്ക് കെയർ. ഗുഡ് മോർണിംഗ് മീറ. മോർണിംഗ്, മോർണിംഗ്. വേഗം ചെല്ല്. ആനന്ദിന്റെ ഫോട്ടോ അസുഖമൊക്കെ മാറി. ഹെൽമറ്റ് ഒരു ഇരിപ്പുണ്ട്. മാറി അതെങ്ങനെ? ഇന്നലെ രാത്രി ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ആളിപ്പോഴും അതിന്റെ ഷോക്കിലാണെന്ന് തോന്നുന്നു. കുട്ടിയുണ്ടവനെ കണ്ട? പിന്നെ നന്നായി കണ്ടു. മോളിലുണ്ട്. ഞാൻ പോട്ടെ, സമയായി. ഷോക്ക് ട്രീറ്റ്മെന്റാ? ദേവമേ, നീ അവളെ കണ്ടിട്ട് ഇവനെങ്ങാനും വട്ടായ? ആനന്ദേ, life is going crazy as we all know, making trouble all the day. If the life is so stressful as we have, chidi tam super bora chidi unde a little bit of par kali unde a little style for a talk at time but then let the fun part rhythm in the house. നിർത്തണം, എന്റെ കുറച്ചിരി ഒന്ന്. കുറെ നേരായി. അയ്യോ, രണ്ടു ദിവസമായിട്ട് പോകുന്ന ഷോക്കോട് ഷോക്കാണല്ല. ഷോക്ക് ഷോക്ക്. മതി മതി, നിർത്ത്. മര്യാദക്കിനോട് കൂടെ വെക്കാൻ പറഞ്ഞല്ലേ, നിന്നല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. എന്തായാലും സംഗതി സോൾവ് ആയല്ല. ഞാൻ പ്രതീക്ഷിച്ച ഇങ്ങനെയൊന്നും അല്ലാട്ടാ. പിന്നെ എന്താണാവോ സാർ പ്രതീക്ഷിച്ച? മല പോലെ വന്നതില്ലേ, മലം പോലെ പോയി. മലല്ലടാ, എലി. രണ്ടും തന്നെ. നീ പറയുമ്പോ കറക്റ്റാ, ശരിയാ. ആ രണ്ടും വിളിക്കണ്ടല്ലോ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഞാനും വരാം. അയ്യോ, അവളുടെ ഒടുക്കത്തടി. എത്ര കണ്ടിട്ട്? അയ്യോ, നീ എന്താടാ ഇവിടെ? വിഷ്ണു, ഞാൻ നമ്മുടെ ഫൈസലിന്റെ കല്യാണത്തിന് വന്നാ. അപ്പഴും നീ ഉള്ള ഓർത്തേ. നീ എപ്പോ പോവും? എന്നാടാ, നീ വന്നത് തന്നെ പോണാരെ പറയണേ. ഞാൻ മൂന്നാല് ദിവസം കഴിഞ്ഞേ പോണുള്ളൂ. എനിക്ക് ഭയങ്കര വിശപ്പ്. അരമണിക്കൂർ മുമ്പ് വെച്ച ബിരിയാണി ചേച്ചു. അയ്യോ, ഇത്ര പെട്ടെന്നോ? ഇങ്ങോട്ട് ആളൊരു ശുദ്ധന. ഇതുപോലെ മോത്തടിച്ചാലും എന്തെങ്കിലും പറയുന്നുള്ളൂ. ആ, ഞാനും മോത്തടിച്ച പോലെ പറയാം. അവസാനം കാണാൻ വിട്ട്. വിട്ട്, അതല്ല. അവനിപ്പൊ രണ്ടു ദിവസം ഇവിടെ നിക്കാനായിട്ട് വന്നേക്കണം. അതിനുള്ളിൽ ഞാനോട് തട്ടും. പറയട്ടെ, ഞാനൊരു രണ്ട് പെമ്പിള്ളേരോട് താമസിക്കുന്ന കാര്യം അവൻ അറിയില്ല. അറിഞ്ഞപ്പോ കുഴപ്പം? അറിഞ്ഞ ഈ ചെറുക്കൻ നാട്ടിൽ പോയിട്ട് പോസ്റ്റ് ഒട്ടിക്കൂലേ. അവനവിടെ മഞ്ഞ പത്രമാണോ ആടർക്ക? ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന അറിഞ്ഞൂടാ? ഇവൻ ഒഴിഞ്ഞു പോണ ലക്ഷണമില്ല. അവന്റെ വീക്ക്നെസ് എന്താന്ന് പറഞ്ഞ? ബിരിയാണി.
അതവനെ കണ്ടറിയാ. എടാ നിങ്ങള് കഴിക്കണല്ലേ? ഞങ്ങള് കഴിച്ചോളാം. നീ കഴിച്ചോ? കഴിച്ചോ കഴിച്ചോ. എടാ നിങ്ങളോട് ഇരിക്കടോ. ഇല്ല നീ കഴിച്ചോ, ഞങ്ങള് പിന്നെ കഴിച്ചോളാ. ഇതല്ല സമാലി എന്ന് നൈറ്റാണാ? നീ പറഞ്ഞത് കറക്റ്റാണ് കേട്ടാ. എന്റെ സമയം തീരെ മോശം. അല്ല സാമ്പാറിന് മധുരം കറക്റ്റല്ലേ എന്ന് ചോദിച്ചാണ്. അതെ അതെ. കുറച്ചുകൂടി സാമ്പാർ കുത്തിക്കേറ്റായിരുന്നില്ലേ? വെറുതെ ഇരിക്കല്ലേ. നാളെ തൊട്ട് ഇനി ചോറിന് എന്ത് ചെയ്യാവോ? ഓരോരോ കുരിശുകള്. നീയേ ഒരു കാര്യം ചെയ്യ്, ആര്യെ വിളിച്ചിട്ട് പറ ഈ കേസ് പറ. എന്നിട്ട് അവളോട് മീരയുടെ അടുത്തും പറയാൻ പറ. ആ ഫോൺ എന്താ? നിന്റെ ഫോൺ എന്ത്? ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. എന്തിനാ? അതാ ബ്ലേഡ് ബാബു ഏതൊരു വിളിയാണ്, തലക്ക് സ്വരൂല്ല. ഏത് ബ്ലേഡ് ബാബു? കേട്ടറിവിനേക്കാൾ വലുതാണ് ബാബു എന്ന സത്യം. കാശ് പലിശക്കെടുത്ത് മുങ്ങി നടക്കുന്നവരുടെ അന്തകനാവാൻ അവതാരമെടുത്തവൻ. ബാബു കടഞ്ഞ വെറും ചെറ്റയാ, വെറും ചെറ്റ. Twinkle, twinkle, little star. മോനെ സോമ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ വിളിച്ച നീ ഫോൺ എടുക്കൂലല്ലടാ, എന്നാ തിരിച്ച് വിളിച്ചിട്ടോടാ നാറി. അണ്ണാ എന്റെ ഇപ്പൊ കാശൊന്നുമില്ല. കാശൊന്നുമില്ലാന്നോ? അത് ഇപ്പൊ തരാൻ പറ്റില്ല. സത്യമായിട്ടും എന്റെ കാശില്ല. കാശില് കിട്ടാവണിൽ പിന്നെ എങ്ങനെയാണ് കടം മേടിച്ചേ? ഞാനോ ഇല്ല അണ്ണാ. നിർത്തടാ അവന്റെ നാടകം, ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചോ? കേട്ടറിവിനേക്കാൾ വലുതാണ് ബാബു എന്ന. അപ്പൊ നീ മര്യാദക്ക് പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? അണ്ണാ എന്നെ ഒന്നും ചെയ്യരുത്, സത്യമായിട്ട് എന്റെ ഒന്നുമില്ല. നിന്നെ ഒന്നും ചെയ്യില്ലടാ, അതുക്കും മേലെ. തരാം 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 തരാം. നമ്മളിത് എത്ര കണ്ടിരിക്കണു, നമ്മളോടാ കളി. അണ്ണനടഞ്ഞ. ഇല്ല അണ്ണനെ അടിയില്ല. ഏയ് ഇന്നടിയൊന്നുമില്ല. അടുത്തത് അവനോ അക്ഷയ്? അവനെ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്, അവനെ പൊക്കണം. കത്തിയാണ് ബാബുവിന്റെ കയ്യിലിരിക്കുന്നത്. അക്ഷയെ ദൈവം രക്ഷിക്കട്ടെ, കാത്തിരുന്ന് കാണാം. ഹായ് ത്രീസ വെബ് സീരീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ, വരും എപ്പിസോഡ്സ് കാണാൻ പറ്റുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നമ്മൾ പറഞ്ഞു.